തുമ്പപ്പൂ എന്ന പരമ്പരയിൽ രമേശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. മായിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വീണ സഞ്ജയിനെ കൊലപ്പെടുത്താൻ ഇടയാകുന്നു. ഇതോടെ ആകെ തകർന്നു പോകുന്ന വീണ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് കുറ്റം താൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മായ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന വീണ താനാണ് തെറ്റ് ചെയ്തത് എന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് താൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന വീണ താൻ എന്തായാലും പോലീസിൽ പിടികൊടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം പറയുകയും മായ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഇനി കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മായ ആകെ കൺഫ്യൂഷനിലാകുന്നു. ഇതേ തുടർന്ന് പോലീസ് അവിടേക്ക് വന്നെത്തുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. മായയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന വീണ താൻ ഇവളെ കാണുന്നതിനായി വീട്ടിലേക്ക് വരുമ്പോഴാണ് ആക്രമിക്കുന്ന കാഴ്ച കണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകുമെന്ന് വ്യക്തമാക്കുന്ന ഉദ്യോഗസ്ഥ എപ്പോൾ വിളിപ്പിച്ചാലും വരുന്നതിനായി തയ്യാറായിരിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. തൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ തരത്തിലുമുള്ള സഹകരണം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുന്ന വീണ തൽക്കാലത്തേക്ക് താൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് രമേശനോട് വീണ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത് തോന്നുമ്പോഴാണ് എന്ന് വീട്ടുകാർ പരാതിപ്പെടുകയും അതുകൊണ്ട് തന്നെ വീണയുടെ കാര്യത്തിൽ രമേശൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധ അത്യാവശ്യമാണ് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രമേശൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും ഇല്ലെങ്കിൽ ഇതിലും മോശമായ അനുഭവമായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് വീണയോട് നേരിട്ട് സംസാരിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് രമേശൻ. വീണ വീട്ടിലേക്ക് മടങ്ങി വന്നതിനെ തുടർന്ന് വീണയോട് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രമേശൻ ഇതേ തുടർന്ന് വീണയോട് എന്താണ് കാര്യങ്ങളെന്ന് ചോദിക്കുകയും വീട്ടിൽ ഇപ്പോൾ തോന്നുന്നത് പോലെയാണ് നീ വരുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ രമേശനോട് എല്ലാ കാര്യവും തുറന്നു പറയാറുള്ള താൻ ഒരു കാര്യം പോലും മറച്ചു വെച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഇനിയും താൻ അങ്ങനെ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന വീണ തനിക്ക് പറ്റിപ്പോയ തെറ്റിനെ പറ്റി തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം രമേശൻ അറിയാൻ ഇടയാവുകയും രമേശനാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. വീണ പോലീസിൽ പിടികൊടുക്കാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്നും തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് താൻ വിശ്വസിക്കുന്നുണ്ട് എന്നും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വീണ പറയുകയും ചെയ്തതിനെ തുടർന്ന് വീണയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതിനായി താൻ കൂടെ തന്നെ കാണും എന്ന് ഉറപ്പിച്ചു പറയുന്ന രമേശൻ അതുകൊണ്ട് തന്നെ വീണ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വീണ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെടുക്കുന്നത്. ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥ വീണയെയും മായയെയും ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അവർ ഉടൻ തന്നെ സ്റ്റേഷനിലെത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അവർ പറയുന്നുവെങ്കിലും കൊലപാതക ശ്രമത്തിന് കേസ് വരും എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥ ഉറപ്പിച്ചു പറയുകയും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വീണയെയും മായയെയും. ഇതേ തുടർന്ന് വീണ തന്നെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന മായ അതുകൊണ്ട് തന്നെ താൻ കുറ്റം ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുവെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും കിട്ടിയ തെളിവുകളിൽ കൈപ്പാടുകൾ ഉള്ളത് വീണയുടേതാണ് എന്നും അതുകൊണ്ട് തന്നെ വീണയ്ക്ക് എതിരെ തന്നെയായിരിക്കും കേസ് വരിക എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഉദ്യോഗസ്ഥ.